we are covering addition and subtraction of negative and positive numbers. Okay, see, starting with a very simple example, 3 plus 5. Okay, 3 plus 5 ethra 8 aanu namak ellarku arayalo. Okay, adhu illa problem illa. Randamathathu, okay, 5 plus 2 7, right? ഇത് നിങ്ങൾ സ്കൂളിൽ പഠിച്ചത് ഓർമ്മയുണ്ടാവും അല്ലെ. നോക്കി, 3 ആണ്. ഇപ്പം നമ്മൾ നമ്പർ ലൈൻസ് ഒക്കെ വരയാറുണ്ടല്ലോ, 0 ഉണ്ടാവും, ഇങ്ങോട്ട് നെഗറ്റീവ്, 1 2 3, ഇങ്ങനെ പഠിച്ച ഓർമ്മയില്ല. അപ്പം നമ്മൾ 3-ന്റെ കൂടെ 5 ആഡ് ചെയ്യാനാണ് പറയുന്നത് അല്ലേ. അപ്പം 1 2 3 4 5, ദാറ്റ് ഈസ് 4 5 6 7 8. അപ്പം ആൻസർ 8. ഇങ്ങനെയാണ് നമ്മുടെ ആഡ് ചെയ്യാൻ തുടങ്ങുന്ന ആ പ്രായത്തിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് എഴുതിയേ ഉള്ളൂ, ഇതിൻ്റെ ഒരു ആവശ്യം വരും. സോ ഞാൻ അവിടെ എഴുതി. അപ്പം ഇതും നിങ്ങൾക്കറിയാം, ഇതും നിങ്ങൾക്കറിയാം. നെക്സ്റ്റ്, 8 8 plus minus 4. ഓക്കെ, ഇത് ഇവിടെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പോസിറ്റീവ് ആണോ എന്ന് നോക്കുക. ഇവിടെ പോസിറ്റീവ് അല്ലെങ്കിൽ നമ്മളിവിടെ ഈ ഒരു നമ്പറിന്, ഈ ഒരു എഡീഷൻ മീൻസ് ഇവിടെ ഇതിനെ നമ്മൾ പോസിറ്റീവ് ആവും. ഫോർ എക്സാമ്പിൾ, ഇവിടെ 8 minus minus 4 ആണെങ്കിൽ നമ്മൾ ഇതിനെ പോസിറ്റീവ് ആക്കണം. ബട്ട് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രശ്നമില്ല, ബിക്കോസ് ഓൾറെഡി പോസിറ്റീവാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, ഇത് പോസിറ്റീവാണ് അല്ലേ, ഇത് നെഗറ്റീവും ആഡ് ചെയ്യാനുള്ളത് അല്ലേ. സോ വെവ്വേറെ ചിഹ്നങ്ങൾ അല്ലേ, വെവ്വേറെ ചിഹ്നങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വലുതെന്ന് ചെറുത് കിഴിച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുക അല്ലേ. നിങ്ങളുടെ സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടില്ലേ, ബിഗർ നമ്പറിൽ നിന്ന് സ്മോളർ നമ്പർ സബ്സ്ട്രാക്ട് ചെയ്യാം, ആൻഡ് പുട്ട് ദി സൈൻ ഓഫ് ബിഗർ നമ്പർ. ആഡ് ചെയ്യാനാണെങ്കിൽ ഇവിടെ ഈ ഒരു സിമ്പിൾ എന്തായിരിക്കണം, ആഡ് ചെയ്യാനും രണ്ടും ഡിഫറെൻ്റ് സിമ്പിൾ ആണെങ്കിൽ നമ്മൾ ഇത് രണ്ടും ലെസ് ചെയ്യുന്നു. അപ്പം 8 ന് 4 കുറച്ചു 4. ഏതിൻ്റെ സൈൻ ഇടണം, വലിയ നമ്പറിൻ്റെ സൈൻ. അപ്പം ഇവിടെ വലിയ നമ്പർ 8-ന്റെ സൈൻ ഇടുന്നു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ലെറ്റ്സ് സീ, നമ്മൾ ഇതിന് നമ്പർ ലൈനിൽ നിങ്ങളൊന്ന് നോക്കി, 8-ന്റെ കൂടെ നെഗറ്റീവ് 4 ആഡ് ചെയ്യാൻ, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കുറയാനാണ് പറയുന്നത് അല്ലേ. സോ ഇവിടെ 1 2 3 4 കുറഞ്ഞു. സോ ആൻസർ ഇസ് പോസിറ്റീവ് 4 അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ അതിനോട്ടൊന്നും പോകണ്ട, നിങ്ങൾ ഇവിടെ ഏത് സൈനാ നോക്കണം, പ്ലസ് ആണോ എന്ന് നോക്കണം. ഞാൻ അടുത്തൊരു എക്സാമ്പിൾ എഴുതുവാണേ. ഓക്കെ, 7 plus minus 1. ഇവിടെയും നമുക്ക് പ്രോബ്ലം ഇല്ല, ഇവിടെ ചെയ്യാനുള്ളത് എഡീഷൻ ആണ്. എഡീഷൻ അതും രണ്ട് വേറെ വേറെ സൈനുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പറയുമ്പോൾ വലിയെന്ന് ചെറിയ നമ്പർ കിഴിച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടും, 7-ന്ന് 1 കുറച്ചിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ഇടും. സോ ഈ 4 എണ്ണം നിങ്ങൾക്ക് ഓക്കെ ആണ്, ഓർമ്മിക്കണം ഈ നമ്മുടെ എഡീഷൻ ആയിരിക്കണം. ഇനി ഞാൻ ഒരു എണ്ണം എഴുതാൻ പോവാണേ. ഓക്കെ, സി, -6, ഇതൊക്കെ നമ്മുടെ നമ്പേഴ്സ്. ഓക്കെ, -6 plus 3, -6 plus 3. ഇവിടെയും നമുക്ക് ചെയ്യാനുള്ള ഓപ്പറേഷൻ എന്താണ്, എഡീഷൻ ആണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കിഴിച്ചു, വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കിഴിച്ചു, നമുക്ക് 3 കിട്ടി. 6 ന്ന് 3 മൈനസ് ചെയ്താൽ 3 കിട്ടി. വലിയ നമ്പറിൻ്റെ സൈൻ ഇടണം, വലിയ നമ്പർ ഏതാ ഇവിടെ, 6. ദിസ് ഇസ് ഓൾസോ വെരി സിമ്പിൾ, റൈറ്റ്. അടുത്തത് എഴുതാൻ പോവാണേ. ഓക്കെ, നെക്സ്റ്റ്, -6 plus -4. ഓക്കെ, അപ്പം ഇത്ര നേരം നമ്മളെ 1 പോസിറ്റീവ് 1 നെഗറ്റീവ് അല്ലേ ഇവിടെ വന്നിരിക്കുന്നത്, പ്ലസ് ചെയ്യാനാണ്. അപ്പം പ്രോബ്ലം ഇല്ല, ഇവിടെയും എഡീഷൻ ആണ്. സോ നോ ഇഷ്യൂസ്. ബട്ട് ആഡ് ചെയ്യേണ്ടത് 2 ഒരേ സൈനുള്ള നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുക 6-ഉം, എന്നിട്ട് ഏത് സൈൻ ഇടുക, നെഗറ്റീവ് സൈൻ ഇടുക. ഓക്കെ, അഡീഷൻ ഓഫ് സി, സെയിം സൈൻ ആണെങ്കിൽ നമ്മൾ രണ്ടും ആഡ് ചെയ്യുന്നു, എന്നിട്ട് ഏതാണോ സൈൻ ആ സൈൻ നമ്മൾ ഇവിടെ എഴുതുന്നു. ഓക്കെ,
ഒരെണ്ണം കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം സി നെഗറ്റീവ് 3 പ്ലസ് മൈനസ് 2 ആൻസർ എന്താ രണ്ടും ആഡ് ചെയ്യുന്നു ഏത് സൈൻ ഇടുന്നു നെഗറ്റീവ് സൈൻ ഓക്കേ സോ ഞാൻ ഇവിടെ എഴുതാൻ പോവാണ് അടുത്ത ഓക്കേ ഇതുവരെ ഓക്കേ അല്ലേ ഇനി അടുത്ത ഞാൻ മാക്സിമം എല്ലാം ഇതിൽ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി 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 ഒരു 3 ഉള്ളു ഓക്കേ 3 ഉള്ളു എന്ന് പറഞ്ഞാൽ ഇപ്പോ ഫോർ എക്സാമ്പിൾ 6 plus negative 2 plus 6 so ഇവിടെയും എല്ലാം addition ആണ് so നമ്മൾ എന്ത് ചെയ്താൽ മതി ആദ്യം നമ്മൾ ഇത് രണ്ടും perform ചെയ്യാം so this is addition ആണ് sin ഓ രണ്ടിന്റെ different ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വലുതെന്ന് ചെറുത് ഇടിച്ചിട്ട് വലുതിന്റെ sin ഇടും so ഇവിടെ 4 plus ല്ലേ പിന്നെ നമുക്ക് എന്താ ഇവിടെ ബാക്കി 4 plus 6 4 plus 6 so ഇതിന്റെ answer എന്താ 10 ഓക്കേ ഇനി ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നതാണ് നിങ്ങൾക്ക് പലർക്കും കൺഫ്യൂഷൻ ആവുന്ന കുറച്ച് തിങ്സ് സി നെഗറ്റീവ് 4 മൈനസ് 6 നെഗറ്റീവ് 4 മൈനസ് 6 ഇവിടെയൊക്കെ നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഓപ്പറേഷൻ എഡിഷൻ ആയിരുന്നു അല്ലേ ബട്ട് ഇവിടെ നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഓപ്പറേഷൻ സബ്സ്ട്രാക്ഷൻ ആണ് ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ എഡിഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം ഇതിനെ എങ്ങനെ എഡിഷനിലോട്ടാ ഈ സബ്സ്ട്രാക്ഷൻ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം എഡിഷനിലോട്ട് എങ്ങനെയാക്കാന്ന് അറിയോ ആദ്യത്തെ നമ്പറിൽ ഒരു മാറ്റമില്ല ഇവിടെ എഴുതാം അപ്പൊ ഈ സാധനത്തിന് ഇവിടെ ഈ ഒരു സിമ്പിൾ എടുക്കുമ്പോൾ കൺഫ്യൂഷൻ വേണ്ട അപ്പൊ ഈ ഒരു സബ്സ്ട്രാക്ഷനെ നമ്മൾ എന്തിലോട്ട് മാറ്റുന്നു എഡിഷൻ എഡിഷനിലോട്ട് മാറ്റുമ്പോൾ ഈ സിക്സിന് ഇപ്പൊ ഇവിടെ എന്ത് സൈൻ ആവുള്ള പോസിറ്റീവ് റൈറ്റ് സോ അവിടെ എന്താവും നെഗറ്റീവ് നെഗറ്റീവ് 6 എന്ന് ആകും ഓക്കെ റിപ്പീറ്റിംഗ് ഇതിനെ നമ്മൾ പോസിറ്റീവ് ആക്കുന്നു ദെൻ നെഗറ്റീവ് ഈ ഒരു നമ്പറിന് അതിൻ്റെ സൈന് മാറ്റിയിടും ഓക്കെ ഇതിൻ്റെ ആൻസർ എന്താ നമ്മൾ ഓൾറെഡി ഇവിടെ പഠിച്ചതാണ് ഒരേ സൈന് ആഡ് ചെയ്യാൻ വന്നാൽ ആഡ് ചെയ്യുക എന്നിട്ട് ആൻസർ എഴുതുക എന്നിട്ട് സിമ്പിൾ ചെയ്ത് കൊടുക്കുക നെഗറ്റീവ് ഓക്കെ പിന്നെ അടുത്ത കണക്ക് നമുക്ക് ചെയ്ത് നോക്കാലോ നമ്പർ 10 നെഗറ്റീവ് 7 മൈനസ് 6 ഇവിടെയും ഓപ്പറേഷൻ ഇസ് സബ്സ്ട്രാക്ഷൻ സോ അതിനെ നമ്മൾ എഡിഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് നമുക്കിവിടെ വേറെ നമ്പർ തൊട്ടടുത്ത നമ്പർ എന്താവും അതിൻ്റെ സൈന് മാറും ഓൾറെഡി ഇവിടെ പോസിറ്റീവ് ഉള്ളത് നെഗറ്റീവ് ആവും സോ ആൻസർ ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യുന്നു 12 കിട്ടും ഇതിൻ്റെ സൈൻ എന്തിടുന്നു ക്ലിയർ ആണല്ലോ ഓക്കെ നൗ നെക്സ്റ്റ് അടുത്തത് അടുത്തത് 6 മൈനസ് 4 ഓക്കെ ഇവിടെ പെർഫോം ചെയ്യാനുള്ള ഓപ്പറേഷൻ ഇസ് സബ്സ്ട്രാക്ഷൻ ആൻഡ് അപ്പൊ നമ്മൾ അതിനെ എന്താക്കി മാറ്റണം എഡിഷൻ ആക്കി മാറ്റുമ്പോൾ തൊട്ടടുത്ത നമ്പറിന്റെ സൈന് നമ്മൾ മാറ്റണം സോ ഇതിന്റെ ആൻസർ എന്തായിരിക്കും 10 6 പ്ലസ് 4 10 ക്ലിയർ ഇനി നെഗറ്റീവ് 3 മൈനസ് മൈനസ് 8 ഓക്കെ അപ്പൊ ഇവിടെ പെർഫോം ചെയ്യാനുള്ള ഓപ്പറേഷൻ ഇസ് നെഗറ്റീവ് സോ അതിനെ നമ്മൾ എന്താക്കണം പോസിറ്റീവിലാക്കണം തൊട്ടടുത്ത നമ്പർ അപ്പൊ സൈൻ മാറും ഓൾറെഡി ഇവിടെ നെഗറ്റീവ് ഉണ്ട് അപ്പൊ ഞാൻ അതിനെ എന്താക്കും പോസിറ്റീവ് ഇവിടെ ഇപ്പം എഡിഷൻ ആയി രണ്ട് വേറെ വേറെ ചിഹ്നങ്ങൾ ആഡ് ചെയ്യുമ്പോൾ വലുതെന്ന് ചെറുത് കിഴിച്ചിട്ട് പെട്ടെന്ന് 3 കിഴിച്ചിട്ട് വലിയതിൻ്റെ ചിഹ്നം ഇടണം ഓക്കെ അല്ലേ ഓക്കെ ഇനിയോ മതിയില്ലടാ കുറേ ഏകദേശം നമ്മൾ കവർ ചെയ്തില്ലേ എനിക്ക് ഒന്നും കൂടെ ചെയ്യാം സി ഇതേപോലെ ഒന്നും ചെയ്യാം അല്ലേ നെഗറ്റീവ് 5
minus minus 7. Okay, so ഇതിന്റെ സൈൻ നമ്മൾ എന്താക്കണം പ്ലസ് ആക്കണം സോ ഒന്നാമത്തേതിന് ഒരു മാറ്റവില്ല അതേപടി എഴുതും ഇതിനെ നമ്മൾ പ്ലസ് ആക്കും and this is negative 7 convert it into positive okay വലിയതിന്ന് ചെറുത് കിഴിച്ചിട്ട് വലിയതിന്റെ സൈൻ ഇടും സോ 2 this is our answer okay ഇപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഞാൻ ഒരുവിധം എല്ലാം ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്ത് നോക്കിയാൽ മതി ഇവിടെ തന്നിരിക്കുന്ന ഓപ്പറേഷൻ എഡീഷൻ ആണ് ആദ്യം എഡീഷന്റെ പഠിക്കുക എഡീഷന്റെ സിമ്പിൾ ആണ് എന്താ പ്ലസ് 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 അല്ലേ പ്ലസ് 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 ഇനി അടുത്ത് നോക്കി നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് ഇവിടെയും പ്ലസ് ചെയ്യണം ബട്ട് സംഭവം എന്തായിരിക്കണം സൈൻ എന്തായിരിക്കണം നെഗറ്റീവ് സി ഇവിടെ നോക്കിയിരിക്കും മക്കളെ നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് ആഡ് ചെയ്യുന്നു നെഗറ്റീവ് അടുത്തത് നെഗറ്റീവ് പ്ലസ് പോസിറ്റീവ് സോ ദിസ് ആൻസർ ഇസ് വലിയതിന്ന് ചെറുത് കിഴിച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടണം അടുത്തതോ പ്ലസ് പ്ലസ് നെഗറ്റീവ് ഇതും അങ്ങനെ തന്നെ വലുതിന്ന് ചെറുത് കിഴിച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടണം സോ ദിസ് ഈസ് യുവർ എഡീഷൻ തിങ്സ് ഇനി സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ നിങ്ങൾ അതിന് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം എഡീഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം എഡീഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ തൊട്ട നെക്സ്റ്റ് നമ്പറിൻ്റെ സൈൻ അങ്ങോട്ട് ചേഞ്ച് ആക്കുക പിന്നെ ഏതായി ഇതായി ഓക്കെ നൗ ഇറ്റ്സ് ക്ലിയർ നൗ നമുക്ക് മെട്രിക്സിൻ്റെ കണ്ടിന്യൂഷൻ തുടങ്ങാം